എഫ് എസ് എ ലേഖനം സഭയെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന വിവരണങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നു എന്നത് നാം ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സഭയെക്കുറിച്ച് വിവിധ നിലകളിൽ എഫ് എസ് ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ എഫ് എസ് ലേഖനം സഭയാകുന്ന ശരീരം, സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ളതാണ്, അഥവാ തലയായ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ, ആ സഭയെക്കുറിച്ചാണ് എഫ് എസ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയത്ത് കൊലോസ്യ ലേഖനം അതിന് സമാനമാണ്. സഭയെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കുമ്പോൾ തന്നെ അവിടെ നാം വായിക്കുന്നത് ശരീരമായ സഭയുടെ തലയായ ക്രിസ്തുവിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാര്യം നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ വിശദീകരണമാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ദൈവവചനത്തിൽ നിന്ന്, എഫ് എസ് ലേഖനത്തിൽ നിന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. അതിൽ വളരെ പ്രധാനമായിട്ട് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ എന്നുള്ള ആ ശ്രേഷ്ഠമായിരിക്കുന്ന വിഷയം നാം പഠിക്കുന്തോറും നമുക്ക് കൂടുതൽ കൂടുതൽ പ്രത്യാശ ഉണ്ടാകുകയും കർത്താവിൽ നമുക്ക് ശരണപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇടയാകുകയും ചെയ്യും. സമർപ്പിക്കപ്പെട്ടവരായി, സന്തോഷമുള്ളവരായി, പ്രത്യാശയുള്ളവരായി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സന്തോഷകരമായ കാര്യം. എഫ് എസ് സി ആ ലേഖനത്തിലേക്ക് നാം കടക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫ് എസ് ഒസിലെ വിശുദ്ധന്മാർക്ക്, ദൈവസഭയ്ക്ക് എഴുതുന്ന ലേഖനം, ആ ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നിരിക്കുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ അതിനു മുമ്പായി തന്നെ ഇതിന് സമാനമായ ഒരു ലേഖനം എന്ന് നമുക്ക് പറയാം എഫ് എസ് സിയർക്ക്, എഫ് എസ് എസിലെ വിശുദ്ധന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നേരിട്ട് അവർക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശമായിട്ട്, ലേഖനമായിട്ടിരിക്കുന്നു. ആ ലേഖനത്തിലെ, ആ സന്ദേശത്തിലെ അല്പം ചില കാര്യങ്ങൾ നാം വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അത് നാം ഒന്നുകൂടെ നോക്കി നാം മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്, നല്ലതാണ്. എഫ് എസ് എ ലേഖനം പൗലോസ് എഴുതുന്നതും കർത്താവ് എഴുതുന്നതും, ആ നിലയിൽ എഫസോസിലെ വിശുദ്ധന്മാരെ, എഫസോസിലെ ദൈവസഭയെ, എഫസോസ് എന്ന സ്ഥലം സഭയെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും അത് സഹായകമായിത്തീരും എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാരംഭമായി കർത്താവ് എഫസോസ്, എഫേസ്യ സഭയ്ക്ക് എഴുതിയ ആ സന്ദേശം, നൽകിയ ആ ദൂത്, അത് നാം നോക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ എഫസോസ് സഭയ്ക്ക് കർത്താവ് അയക്കുന്ന ലേഖനമാണ്, അഥവാ ദൂതാണ്, സന്ദേശമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: എഫസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കിന് നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ നിങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഒരു സ്ഥലം സഭയായിരുന്നു എഫസോസിലെ സ്ഥലം സഭ. കർത്താവ് വളരെ നല്ല കാര്യങ്ങൾ അവരെക്കുറിച്ച് പ്രാരംഭത്തിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്ക് 7 കാര്യങ്ങൾ ഈ എഫസോസ് സഭയെക്കുറിച്ച് നല്ല കാര്യമായി, പോസിറ്റീവായി നമ്മുടെ കർത്താവ് അറിയിക്കുന്നത് നാം കാണുന്നുണ്ട്. 7 കാര്യങ്ങൾ കർത്താവ് ഈ സഭയെക്കുറിച്ച് നല്ല കാര്യമായി പറയുന്നു. അതിലെ 2-ാമത്തെ വാക്യത്തിൽ പ്രാരംഭമായിട്ട് നാം കാണുന്നത്
നിന്റെ സഹിഷ്ണുത ഞാൻ കാണുന്നു എന്നുള്ളതാണ്. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കാണുന്നു. നിന്റെ പ്രവൃത്തി, ആ എഫസോസിലെ വിശുദ്ധന്മാർ അവരുടെ വിശ്വാസത്തിനനുസൃതമായ പ്രവൃത്തി അവർ ചെയ്തു വന്നു എന്നതാണ് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം. അതിനുള്ള സഹിഷ്ണുത അവർക്കുണ്ടായിരുന്നു, അതിനുള്ള നല്ല കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ വിശ്വാസഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം വിശ്വാസമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ വിശ്വാസത്തിനനുസൃതമായ പ്രവൃത്തി, പ്രായോഗികത, ആ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന നമ്മിൽ കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നാം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ആ പ്രവൃത്തി നാം പറയുന്ന വിശ്വാസത്തിന് എതിരാണ് പലപ്പോഴും. ആ വിശ്വാസത്തെ തുരങ്കം വെക്കുന്ന, വിശ്വാസത്തെ തുച്ഛീകരിക്കുന്ന, വിശ്വാസത്തെ പുച്ഛിച്ച് കളയുവാൻ മതിയായ നിലയിലുള്ള പ്രവൃത്തിയാണ് പലപ്പോഴും വിശ്വാസികളായ നമ്മിൽ നിന്നുണ്ടാകുന്നത്. എന്നാൽ എഫസോസിലെ വിശുദ്ധന്മാരെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച് കർത്താവിന് പറയാനുള്ളത്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് നിന്റെ പ്രവൃത്തി എന്ന് മാത്രമല്ല, നിന്റെ പ്രയത്നം. ആ പ്രവൃത്തി പ്രായോഗികമാക്കി തീർക്കുവാനുള്ള അധ്വാനമാണ് പ്രയത്നം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രവൃത്തി പ്രായോഗികമാക്കി തീർക്കുന്നവരായിരുന്നു അവർ. നാം ദൈവജനം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും ആ വിശ്വാസത്തിനനുസരിച്ച് വചനത്തിൻ്റെ മാതൃക അനുസരിച്ചുള്ള ക്രിസ്തീയ ജീവിതം നാം നയിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിന് അനുകൂലമായ പ്രവൃത്തി നമ്മിലില്ലെങ്കിൽ അത് നിർജീവമാണ് ആ വിശ്വാസം. ആ വിശ്വാസം കൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ അന്ത്യകാലത്തിൻ്റെ അവസാന നാളുകളിൽ ദൈവജനം എന്നവകാശപ്പെടുന്ന വിശ്വാസികളിൽ പ്രകടമായി കാണുന്ന ഒരു കാര്യമാണ് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്ന വസ്തുത. അതുകൊണ്ട് വിശ്വാസികളെന്നുള്ള നിലയിൽ ദൈവ മക്കൾ എന്ന് അറിയപ്പെടുന്ന നമ്മൾ, വ്യക്തിപരമായി നാം ഓരോരുത്തരും, നമ്മുടെ വിശ്വാസവും ആ വിശ്വാസത്തോട് ചേർന്ന് പ്രവൃത്തിയും ഉള്ളവരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. പ്രവൃത്തിയാലല്ല നാം രക്ഷിക്കപ്പെടുന്നത് എന്നത് വസ്തുതയാണ്. അത് നാം വളരെ വ്യക്തമായി ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നാം പ്രവർത്തിക്കേണ്ട എന്ന ആശയം അർത്ഥം വരുന്നില്ല. എഫേസ്യ ലേഖനത്തിൽ തന്നെയാണ് നാം പ്രവൃത്തി കൂടാതെ നാം രക്ഷിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, പ്രവൃത്തികളാലല്ല. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും അത് നാം വായിക്കുന്നുണ്ട്, നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല ദൈവം നമ്മെ രക്ഷിച്ചത്. പക്ഷെ ഇവിടെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു അവതരണം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല, പ്രവൃത്തിയാലല്ല രക്ഷ എന്ന് വളരെ വ്യക്തമായി അസന്നിഗ്ധമായി ദൈവാത്മാവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുന്ന പദ്ധതി
പ്ലാൻ ചെയ്തിരിക്കുന്ന, ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യം നാം പ്രവർത്തിക്കണമെന്നുള്ളതാണ്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സൽപ്രവർത്തി ചെയ്യണമെന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ രക്ഷയ്ക്ക് ആ സൽപ്രവർത്തി ആവശ്യമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ യാതൊരു പ്രവൃത്തിയും ആവശ്യമില്ല. പ്രവൃത്തിയാലല്ല നാം രക്ഷിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെട്ടത്. ഒരു വ്യക്തിക്കും രക്ഷിക്കപ്പെടുവാൻ പ്രവൃത്തിയാൽ സാധ്യമല്ല. എന്നാൽ ദൈവം നമ്മെ രക്ഷിച്ചത്, ദൈവം നമ്മെ സൃഷ്ടിച്ചത്, പുതുമനുഷ്യനായി സൃഷ്ടിച്ചത്, നമ്മെ വീണ്ടും ജനിപ്പിച്ചത്, നമുക്ക് രക്ഷ സൗജന്യമായി ദൈവം തന്നിരിക്കുന്നത് നാം പ്രവർത്തിക്കുവാനായിട്ടാണ്. നാം സൽപ്രവർത്തി ചെയ്യുവാൻ വേണ്ടിയാണ്. കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിൽ കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പോൾ സൽഗുണങ്ങളാൽ നിറയപ്പെട്ടവരായി വിശുദ്ധന്മാർ തീരണം, വിശ്വാസികൾ തീരണം. കാരണം നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കർത്താവ് ഇവിടെ പറഞ്ഞത്. സ്വർഗസ്ഥനായ പിതാവിൽ ഒരു കാര്യമുണ്ട്, അഥവാ സൽപ്രവൃത്തിയുണ്ട്. അവൻ സൽപ്രവൃത്തി സൽഗുണപൂർണനാണ്. ദൈവത്തിലുള്ള അതേ ഗുണം നിങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ച, നമ്മോട് പറഞ്ഞ, നമ്മോട് കൽപ്പിച്ച ആ കാര്യം പോലെ പ്രാധാന്യമുള്ള കാര്യം മറ്റെന്തുണ്ട്? എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിലുള്ളത് കൊണ്ട്, ദൈവം സൽഗുണപൂർണനായിരിക്കുന്നത് കൊണ്ട്, അങ്ങനെ ദൈവം സൽഗുണപൂർണനാകയാൽ നിങ്ങളും സൽഗുണപൂർണരാകണം. അപ്പോൾ ദൈവമക്കൾ ദൈവത്തെപ്പോലെ തന്നെ സൽഗുണപൂർണരായി ഈ ലോകത്തിൽ ജീവിക്കണം എന്നത് ദൈവത്തിൻ്റെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പ്രധാനമായിട്ട് 2-3 കാര്യങ്ങളാണ് ദൈവവചനത്തിൽ ഈ പ്രധാനപ്പെട്ട നിലയിൽ ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യം ആയിട്ടുള്ളത്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അപ്പോൾ കർത്താവ് ജീവിക്കുന്നതിനാൽ നാം ജീവിക്കുന്നു എന്ന ശ്രേഷ്ഠമായ കാര്യം കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. കർത്താവ് ജീവിക്കുന്നു, അതുകൊണ്ട് നാം ജീവിക്കണം. കർത്താവ് സൽഗുണപൂർണനാണ്, അതുകൊണ്ട് നാം സൽഗുണപൂർണരായിരിക്കണം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ്, വരുവനായ കർത്താവ് എന്തായിരിക്കുന്നുവോ അതുപോലെ നാമും ആയിത്തീരണം, അങ്ങനെ ആയിരിക്കണം നാം എന്നുള്ള ഉപദേശം പോലെ പ്രധാനപ്പെട്ട വിഷയം വേറെ ഏതാണ് വേദപുസ്തകത്തിലുള്ളത്? മറ്റു വിഷയങ്ങളൊക്കെ നമ്മോട് ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്, ദൈവകൽപ്പനയുണ്ട്, ദൈവം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, കൽപ്പിക്കുന്നു, ഉപദേശിക്കുന്നു എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ 2-3 കാര്യങ്ങൾ പറയുന്നത് എന്നിൽ ആ കാര്യം ഉള്ളതുകൊണ്ട് നിങ്ങളിലും ആ കാര്യം ഉണ്ടായിരിക്കണം. അതിനാണ് പ്രാധാന്യത, വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് കർത്താവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും സൽഗുണപൂർണരാകണം. നിങ്ങൾ സൽഗുണപൂർണരാകുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്, വിശ്വാസ മുഖാന്തരമാണ്, പ്രവൃത്തിയാലല്ല എന്ന് വരികിലും പ്രവർത്തിക്കുന്നവരായിത്തീരണം.
എഫസോസിലെ വിശ്വാസികൾക്ക് ആ പ്രവൃത്തി ഉണ്ടായിരുന്നു എന്നാണ് കർത്താവ് സാക്ഷിക്കുന്നത്. കർത്താവ് അവരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ പ്രവൃത്തി ഞാൻ അറിയുന്നു. പ്രവൃത്തി മാത്രമല്ല, അത് പ്രായോഗികമാക്കുവാനുള്ള നിങ്ങളുടെ പ്രയത്നം ഞാൻ അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ സൽഗുണങ്ങൾ ചെയ്യുവാൻ, സൽപ്രവൃത്തി ചെയ്യുവാനുള്ള പ്രയത്നം നമ്മളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കണം. കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കർത്താവ് നമ്മെ പരിശോധിക്കുകയാണ്. കർത്താവിന് അറിയാം നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഈ എഫസോസിലെ വിശുദ്ധന്മാരെക്കുറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ചും പറയുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രവൃത്തി ഉണ്ടായിരിക്കണം, പ്രവൃത്തിയോടുകൂടെ അത് പ്രായോഗികമാക്കുവാനുള്ള ആർജവം, അതാണ് പ്രയത്നം എന്നുള്ളത്. ആ ആർജവം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം ഭൗതികമായ ജഡീകമായ കാര്യങ്ങൾ നമ്മെ തടസ്സം ചെയ്യുന്നത് കൊണ്ടാണ്. ജഡികമായ കാര്യങ്ങൾ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട് ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആർജവത്ത് നമുക്കില്ലാതെ വരികയും നമ്മൾ ആ കാര്യത്തിൽ മൗനം പാലിക്കുകയും നിസ്സംഗതരായി നാം തീരുകയും അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവരായി തീരുകയും ചെയ്യുന്ന ദാരുണമായിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഉത്സുകരായി നല്ല പ്രവൃത്തി ചെയ്യുന്നവരായി അതിനുള്ള പ്രയത്നമുള്ളവരായിട്ട് തീരണമെന്നുള്ളത് ഈ കർത്താവ് എഫസോസിലെ സഭയ്ക്ക് നൽകിയ ദൂതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ആ രണ്ടാം വാക്യത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് ഈ പ്രവൃത്തിക്കുള്ള സഹിഷ്ണുത നമുക്കുണ്ടായിരിക്കണം. സഹിഷ്ണുത എന്ന് പറയുമ്പോൾ സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കഴിവാണ്. ക്രിസ്തീയ ജീവിതം വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ ജീവിതമാണ്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യാനിക്കുള്ള പ്രതികൂലമായ സാഹചര്യം അവർക്കില്ല. ഒരു ക്രിസ്തുവിശ്വാസികൾക്ക് ഇവിടെ ധാരാളം പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങളുണ്ട്. ആ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സഹിക്കുവാൻ, അതിൽ ക്ഷമ കാണിക്കുവാൻ ഉള്ള മനോഭാവം, അതിനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അതാണ് സഹിഷ്ണുത. ആദിമ നൂറ്റാണ്ടുകളിൽ എത്രയോ ദൈവ മക്കൾ നിഷ്കരുണം വധിക്കപ്പെട്ടു, വലിയ പീഡനങ്ങളിലൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു കർത്താവായ യേശു ക്രിസ്തു നിമിത്തം. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നത്, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, ഞാൻ എൻ്റെ പ്രാണൻ വെച്ചുകൊടുക്കുവാൻ ഞാൻ യെരുശലേമിലേക്ക് പോകുവാനും ബന്ധിക്കപ്പെടുവാനും മാത്രമല്ല അവിടെ എൻ്റെ ജീവൻ വെച്ചുകൊടുക്കുവാനും ഞാൻ തയ്യാറാണ്. ആ മനോഭാവം പൗലോസിനുണ്ടാകത്തക്ക നിലയിൽ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു പൗലോസിൻ്റെ ജീവിതം, ദൈവമക്കളുടെ ജീവിതം. അവരതിൽ സഹിഷ്ണുതയുള്ളവരായി, അവർ സഹിഷ്ണുതയോടുകൂടെ കർത്താവിന് വേണ്ടി നിലനിന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ വിശദീകരണമുണ്ട്. സഹിഷ്ണുത കഷ്ടതയെ ഉളവാക്കുന്നു. ആ വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുവാൻ അവർക്കത് സഹിക്കുവാനുള്ള കഴിവ് അവർക്കുണ്ടാകുന്നു. ദൈവമക്കൾക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ഒരു കഴിവാണ് കഷ്ടതകളും പ്രയാസങ്ങളും സഹിക്കുവാനുള്ള കഴിവ്. ഇപ്പോൾ ഒരു കഷ്ടത വന്നു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാതിരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? രോഗം വന്നു, വേദനയുണ്ട്, പ്രയാസമുണ്ട്, അത് സഹിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നുള്ള നിലയിൽ സഹിക്കുന്ന അവരാണ് മനുഷ്യർ. എന്നാൽ ദൈവമക്കൾ സഹിക്കുന്നത് അങ്ങനെയല്ല. ദൈവമക്കൾക്ക് രോഗം വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, വൈഷമ്യങ്ങൾ വരുമ്പോൾ അവർ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ടുള്ള സഹനമാണ് അവിടെ ഉള്ളത്. ആ പ്രയാസത്തിൽ അവർ നെടുവീർപ്പിട്ട്, അവർ നിരാശപ്പെട്ട്, അവർ പ്രാഗിക്കൊണ്ട്, അവർ ഒരുപാട് പിറുപിറുത്തുകൊണ്ട്, അവർ വളരെ സങ്കടത്തോടുകൂടെ അല്ല
ഏത് വലിയ രോഗത്തെയും ദൈവമക്കൾ തരണം ചെയ്യുന്നത്. അവർ വളരെ പ്രാർത്ഥനയോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ ആ കഷ്ടത അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നാം ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കർത്താവിൻ്റെ നോടുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ വേണ്ട കർത്താവിനെ സ്വീകരിക്കുവാൻ മാത്രമല്ല അവനും കൂടെ കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഒരു ദൈവപൈതലിന് ആ ബോധ്യമുണ്ട്. നമ്മളൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഈ നാളുകളിൽ ഇപ്പോൾ തന്നെ ഈ വേദനയുടെയും പ്രയാസങ്ങളുടെയും കടന്നു പോകുമ്പോൾ നമുക്കൊരു ബോധ്യമുണ്ട്, കർത്താവ് അറിയാതെ നമുക്കൊന്നും വരുന്നില്ല. അതിന് പരിഹാരവും കർത്താവിൻ്റെ പക്കലാണുള്ളത്. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം അഹുത്തപ്പെടണം, കർത്താവ് എനിക്ക് സൗഖ്യം തരണം. നമ്മളൊക്കെ ആശുപത്രികളിൽ പോകുമ്പോഴും ചികിത്സ ചെയ്യുമ്പോഴും നമ്മുടെ മനോഭാവം എന്താണ്? സഹോദര, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഇങ്ങനെ പ്രയാസമുണ്ട്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, എങ്കിലും പ്രാർത്ഥിക്കണം. എന്തിനാണ് അത് പറയുന്നത്? കർത്താവിലുള്ള ആശ്രയം, കർത്താവിൽ ശരണപ്പെടുകയാണ്. നാം മാനുഷികമായ കരങ്ങളിൽ നമ്മളെ ചികിത്സയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ തന്നെ അതിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയും കർത്താവിൽ നിന്നുള്ള ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതിന് നാം പ്രാർത്ഥന അപേക്ഷിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു, പരസ്പരം നാം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അതാണ് ഒരു അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. അത് കണ്ടും കേട്ടും ദൈവവിശ്വാസം ഇല്ലാത്തവർ പോലും പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് കർത്താവിലുള്ള ആശ്രയം തന്നെയാണ്. പക്ഷേ അവർക്ക് ആ രോഗത്തിനൊരു പക്ഷേ കർത്താവ് വിടുതൽ കൊടുത്തുവെന്ന് വരാമെങ്കിലും കർത്താവുമായിട്ടുള്ള ബന്ധം അവർക്കുണ്ടാകുന്നില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് വരുന്ന കഷ്ടങ്ങൾ അത് സഹിക്കുവാനായിട്ട് കർത്താവ് കൃപ തരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും രോഗവിവരങ്ങൾ കേൾക്കുമ്പോൾ, രോഗത്തിൻ്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എത്രയോ വലിയ പ്രയാസമാണ് അതുകൊണ്ട് തോന്നുന്നത്. ഇത്രയും വലിയ വേദന, ഇത്രയും വലിയ പ്രയാസം, ഇത്രയും വലിയ കഷ്ടത, ഇത്രയും വലിയ വൈഷമ്യം എങ്ങനെ സഹിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ദൈവകൃപയാണ്, ദൈവകൃപയാണത്, ദൈവത്തിൻ്റെ സഹായമാണ്. ആ സഹിഷ്ണുത ഇവിടെ എഫസോസിലെ വിശുദ്ധന്മാർക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള സഹിഷ്ണുത അവർക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യുവാനായിട്ടുള്ള, ഏത് പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുവാനായിട്ടുള്ള, ഏത് രോഗങ്ങളാകട്ടെ, വേദനകളാകട്ടെ, ഉപദ്രവമാകട്ടെ, രക്തസാക്ഷിത്വമാകട്ടെ, എന്തു വേണമെങ്കിലും കർത്താവ് നൽകുന്നത് സഹിക്കുവാനായിട്ടുള്ള വലിയ സഹിഷ്ണുത അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായി കർത്താവ് അവരെ കുറിച്ച് സാക്ഷിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ നിലയിലുള്ള വലിയ മനോഭാവം നമുക്ക് കൂടുതലായിട്ടുണ്ടാകട്ടെ. ഉണ്ട്. ഇപ്പോൾ തന്നെ നാം ആ നിലയിൽ കർത്താവിൽ ആശപിച്ചും ആശ്രയിച്ചും സഹിഷ്ണുതയോടുകൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് എങ്കിലും വലിയ പരിശോധന നേരിടുമ്പോൾ, എതിർപ്പ് നേരിടുമ്പോൾ, പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കുവാൻ ഉള്ള സഹിഷ്ണുത നമുക്ക് ധാരാളമായിട്ട് ആവശ്യമുണ്ട്. കൃപ നമുക്ക് ധാരാളമായിട്ട് ആവശ്യമുണ്ട്. ആ വലിയ കൃപ നിരന്തരമായിട്ട് നമുക്ക് ലഭിക്കുവാൻ ഇടയാകണം. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം വിധേയപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നമുക്കിരിക്കാം. അതിൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം. നമ്മുടെ പ്രവൃത്തിയും പ്രയത്നവും അതിനോട് ചേർന്ന് വരുന്ന സഹിഷ്ണുതയും ഉണ്ടായിരുന്നു ആ എഫസോസിലെ വിശുദ്ധന്മാർക്ക്. നമുക്കും അതുണ്ടായിരിക്കാം. ദൈവം ആ നിലയിൽ അതിനെ നമ്മെ സഹായിക്കുകയും ദൈവത്തിൻ്റെ വലിയ കൃപ പ്രാപിച്ച് കർത്താവിൻ്റെ മഹത്വത്തിന് ഉതകത്തക്ക നിലയിൽ നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ അഭിനന്ദിക്കുവാൻ ഇടയായി തീരട്ടെ. ആ നിലയിൽ നമുക്ക് ആ കാഴ്ചപ്പാടോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. www.vntimeradio.com, your window to the Christian world. Download our apps in iOS and Android for fresh and non-stop Christian content. Keep listening, End Time Radio.